ജനിച്ച കുട്ടികൾക്ക് മാത്രമല്ല തൊട്ടിൽ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാനും ഒരു തൊട്ടിൽ നല്ലതാ. വേണ്ട കസ്തൂരി, ഇതിവിടെ ഇരുന്നോട്ടെ. അതെ, ഒരുപക്ഷെ ഇത് നീ കിടന്ന തൊട്ടിലായിരിക്കും. ആ ഒരു ഓർമ്മയ്ക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ഒരു തൊട്ടിലും കുഞ്ഞും, കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ട സമയം തന്നെ. നീ നോക്കിക്കോ, തൊട്ടില് കാണുമ്പോ അതവിടെ കൊണ്ടുവച്ചതിന്റെ അർത്ഥം എന്താന്ന് രണ്ടാൾക്കും മനസ്സിലാവും. പണ്ട് ഒരു മകൻ തനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം അച്ഛനോടും അമ്മയോടും പറയാനുള്ള നാണം കൊണ്ട് ഒരു സൂത്രം ഒപ്പിച്ചു. എന്താണെന്നറിയോ നിനക്ക്? ഇല്ല. അവൻ കിടന്നുറങ്ങുന്ന പായ പകുതിയാക്കി മടക്കി അതി ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. അത് കണ്ട് നിന്നെ പോലെ മന്ദബുദ്ധിയായ അവന്റെ അമ്മ അവനോട് ചോദിച്ചു, നീ എന്താണ് ചെറുക്ക പായ മടക്കി വെച്ച് അതി കിടന്നുറങ്ങുന്നേ? നിവർത്തി വിരിക്കടാന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഈ പായ കിടക്കാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ അമ്മേ, ഒരാള് കൂടി വരുമ്പോ നിവർത്തിയിടാന്ന്. അപ്പോ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായി പറ? എനിക്കൊന്നും മനസ്സിലായില്ല. സ്വാഹ. എടി, അവന് കൂടെ കിടക്കാൻ ഒരു പെണ്ണ് വേണമെന്നും അവനെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നും ആ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. എങ്ങനെ? അതുപോലെ ആ തൊട്ടില് കാണുമ്പോ അതിൽ അന്തർലീനമായി കിടക്കുന്ന വിവക്ഷ എന്തെന്ന് നമ്മുടെ മോന് മനസ്സിലാവും. കണ്ടോ അവിടെ കത്തി. നിർത്തിക്കോ, ഫലിതം മനസ്സിലായി എന്ന് മനസ്സിലായി. നിർത്തിക്കോ. നീ എന്താ തിരിച്ചുകൊണ്ടെന്നേ? ഇത് ആ മുറിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ആരെ? ആരാ, നമ്മുടെ മോനല്ലാതെ. ആദ്യം അങ്ങനെ പറഞ്ഞോ? കസ്തൂരി, ഇതൊന്നും ശരിയാവില്ല. നീ അതെവിടെയെങ്കിലും കൊണ്ടുവയ്ക്ക്. വലിയൊരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. തൊട്ടില് കൊണ്ടുവച്ചത് കൊണ്ടൊന്നും കുട്ടികളുണ്ടാവില്ല. ഇവിടുത്തെ ആദിമോൻ ഇപ്പൊ എന്തോ വശീകരണത്തിൽ പെട്ടിരിക്കുക. വശീകരണം ഒരു മണ്ണാങ്കട്ടയല്ല, അവന് നല്ല അടി കിട്ടാത്തതിന് കുഴപ്പ. നമ്മുടെ വശീകരണം ഒന്നും ഇവിടെ കച്ചവടാവില്ലേ? കൗസ്തുഭത്തില് ശാരമ്മക്ക് ക്ലച്ച് പിടിക്കില്ലേ? അല്ല, മോളുടെ പേര് സ്മിതാന്നല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? മോളെ മുഖത്തെ ആ മന്ദസ്മിതം കണ്ടാൽ അറിയില്ലേ മോളെ പേര് സുമതി എന്നാണ്. സുമതിയോ? ആ, സുമതി ആയാലും എന്താ, സ്മിത ആയാലും എന്താ, ശാരമ്മയുടെ മോളല്ലേ. ഒരു ഇത്തിരി കൂടെ സാമ്പാർ ഒഴുക്കി. ആ ആ ഒഴുക്കി. ആ ആ കഷ്ണം എടുത്തിട്ടോ. അല്ല, സീമയുടെ കല്യാണം കഴിഞ്ഞതാണോ? സീമയോ? ആ, സീമയുടെ കല്യാണം കഴിഞ്ഞതാണോന്ന്. പിന്നെ കൊറേ വർഷമായി സീമ ഐ വി ശശിയല്ലേ കല്യാണം കഴിച്ചത്. ഒരു ദോശയും കിട്ടിട്ട്. എഴുന്നേക്കണ്ട, ഇരുന്ന് ഭക്ഷണം കഴിക്കേ. ഒരു ദോശ കൂടി ഇടട്ടെ. വേണ്ട വേണ്ട, ഒരു ദോശ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഒരു ദോശ, ഒരു ഇഡ്ഡലി, അതാണ് എന്റെ ഭക്ഷണം. സരോജിനി എന്തിനാ കൗസ്തുഭത്തിൽ നിന്ന് പോന്നത്? പറഞ്ഞു വിട്ടതാണ്. ഞാൻ പോന്നതാ? എന്താ പോരാൻ കാരണം?
എന്റെ മോൻ എന്നെ അവിടുന്ന് ഇറക്കി കൊണ്ടുപോകുന്നതാ. എന്റെ വയറ്റ് പിറന്ന എന്റെ പുന്നാര മോൻ തന്നെ എനിക്ക് എട്ടിന്റെ പണി തരുന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളെ ഈ ജന്മത്തിൽ മക്കളായി പിറക്കുന്നു പറയുന്ന കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിലെ കഴിഞ്ഞ ജന്മത്തിലെ വെറും ശത്രുവല്ല, തീവ്രവാദിയാ ഈ ജന്മത്തിലെ എന്റെ മോനായി പിറന്നത്. ഒരു ദോശ ഇട്ടോ, മനസ്സ് വിഷമിക്കുമ്പോഴേ എനിക്ക് വിശപ്പ് കൂടും. രാധാമണി കൊച്ചമ്മേ, അതൊരു അസുഖമാണോ? ആ ഒരു അസുഖമാണ്, അതിനുള്ള മരുന്ന് ഭക്ഷണം തന്നെ. നല്ലോണം കഴിച്ചു. കൊച്ചമ്മ പറഞ്ഞ കേട്ടില്ലേ, ഒരു ദോശം കൂടി ഇട്. എന്നാ പിന്നെ കഴിക്ക്. പോവല്ലേ പോവല്ലേ. ഈ തരുന്ന ഭക്ഷണത്തിന് ഞാനൊരു പ്രത്യുപകാരം ചെയ്യണ്ടേ? ഈ വീട്ടിൽ എന്താ സുഖം? ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചല്ലേ റാണിമോൾ ആ വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിൽ കാണുന്നതിന്റെ അവകാശിയായ റാണിമോക്ക് അവിടെ എന്ത് വിലയുള്ളത്? അവിടെ എല്ലാവർക്കും ഒരു ഗതിയില്ലാത്ത ആ കാട്ടിൽ പെണ്ണില്ലേ കസ്തൂരി, അവളെയാണ് കാര്യം. ആ അവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ എല്ലാവർക്കും റാണിമോള്. ആദ്യം മോന് വരെ റാണിമോളേക്കാളും കാര്യം കസ്തൂരിയ. പറഞ്ഞു കൊടുക്കുന്നേ, ശാരമ്മേ പറഞ്ഞു വിട്ടപ്പോ ഈ അവതാരത്തെ എന്തിനു ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കൗസുപത്തിൽ നിന്ന് വന്ന ആ സാധനത്തെയും ഇവിടെ രാധാമണി കുടിയിരുത്തു. ഏട്ടത്തി കുടിയിരുത്തു. കൗസുപത്തിലെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ തള്ള. ഏട്ടത്തിക്കാണെങ്കിലോ എന്തെങ്കിലും രഹസ്യമൊക്കെ അറിയാൻ വലിയ താല്പര്യമാണല്ലോ. ആ ശാരമ്മേ പറഞ്ഞു വിട്ടപ്പോ സമാധാനമായിന്ന് വിചാരിച്ചതാ. പകരം വന്നതോ ഉഗ്ര വിഷമുള്ള സൈസാ. ഇതിനിവിടെ നിർത്തിയാ ഈ വീട് മാത്രമല്ല രണ്ട് വീടും കത്തിച്ചോളൂ. ഇതുപോലുള്ള മാരണങ്ങളോടാ രാധാമണിക്ക് വലിയ പ്രിയം. കൗസ്തുഭത്തില് റാണിമോൾക്ക് ഒരു സുഖവും സമാധാനവും ഇല്ലെന്നാ ഏട്ടത്തിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നെ. എന്റെ കൃഷ്ണ, എങ്ങനെയാ ഇതിനെവിടുന്ന് പറഞ്ഞു വിടുന്നത്? എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേ പറ്റൂ. ആ കസ്തൂരി ആ വീട്ടില് കള്ളിയാക്കിയതിന്റെ പിന്നില് ഇതിന്റെ ബുദ്ധിയാ. ശാരമ്മ എങ്ങോട്ടാ പോയത് നിനക്കറിയോ? ശരി, അത് പിന്നെ നിനക്കറിയില്ലല്ലേ, അമ്മയ്ക്കറിയോ? എനിക്കെങ്ങനെ അറിയാം? അവളോടൊന്നും ഞാൻ സംസാരിക്കാനും നിൽക്കാറില്ല. എനിക്ക് ഈ വക സാധനങ്ങളോടൊന്നും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടോ? ഇന്ന് രാത്രി ശാരമില്ലെങ്കിലും പകരം ഒരാളെ കിട്ടിയല്ലോ. സരോജിനി, എനിക്ക് പറ്റിയ കമ്പനിയെ. ഏട്ടത്തി, അവര് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പോണ്ട. ഏഷണിക്കാരിയാ. അവിടെ നടക്കുന്നത് ഇവിടെ പറയും, ഇവിടെ നടക്കുന്നത് അവിടെയും പോയി പറയും. അത് നല്ല കാര്യമല്ലേ? അവിടുത്തെ കാര്യം നമുക്കും ഇവിടുത്തെ കാര്യം അവർക്കും മനസ്സിലാക്കാമല്ലോ. ഇതുങ്ങളൊന്നും പറയുന്നത് വിശ്വസിക്കരുത്, ഒന്നിന് പത്തായിട്ട് പറയും. അത് കേൾക്കാൻ എനിക്കിഷ്ടോ? ശാരമ്മ കൂടി വേണമായിരുന്നു. എങ്കി കണക്കായി, ഒരു കുടുംബം കലക്കാൻ ഇതൊന്ന് തന്നെ അധിക. അപ്പൊ രണ്ടെണ്ണം ഉണ്ടായാലുള്ള കഥ പറയണോ? ഞാനെന്തായാലും സരോജിനെ വിടില്ല, ഇവിടെ നിൽക്കട്ടെ. സരോജിനി വന്നതുകൊണ്ട് ഞാനൊരു സത്യം അറിഞ്ഞത്.
എന്ത് സത്യം? അമ്മയും ശാരിയും കൂടി ഞാനില്ലാത്ത നേരത്ത് ശാരമ്മയെ ഇവിടുന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചതാണെന്ന്, ശരിയല്ലേ? നിങ്ങളല്ല ശാരമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് ഇനി പറയാൻ പറ്റുമോ? പറ്റില്ല, കാരണം അതാണ് സത്യം. അപ്പൊ അമ്മേ ശാരിയല്ലേ എന്നോട് കള്ളം പറഞ്ഞത്? സരോജിനിയല്ലേ സത്യം പറഞ്ഞത്? അപ്പോ സരോജിനിയല്ലേ ഞാൻ കൂടെ നിർത്തേണ്ടത്? അതുകൊണ്ട് സരോജിനി ഇവിടെ നിൽക്കും, ശാരമ്മ വന്ന ശാരമ്മ ഇവിടെ നിൽക്കും. രാധാമണിക്ക് ഈ വക സാധനങ്ങളുമായി കൂട്ടുകൂടാൻ വലിയ താല്പര്യ. ശാരമ്മ നമ്മളാണ് പറഞ്ഞു വിട്ടതെന്ന് രാധാമണിയോട് ആരാ പറഞ്ഞു കൊടുത്തത്? വേറെ ആരാമ്മേ, ആ സാധനം തന്നെ സരോജിനി. ഈ രാധാമണി കൊച്ചമ്മേ കാണുന്ന അത്ര കുഴപ്പക്കാരൊന്നും അല്ല അല്ലേ? ആ എനിക്കറിയില്ല. അറിയണം, അടുക്കളപ്പണി ചെയ്യുമ്പോഴും കിടപ്പറയിലേക്ക് കാതോർക്കണം, എങ്കിലേ ഒരു വീട്ടു ജോലിക്കാരിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പാചകവും പരദൂഷണവും ഒരുപോലെ കൊണ്ടുപോകണം. എനിക്ക് ആവക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഓ, ഇതാണ് പുതിയ തലമുറയുടെ കുഴപ്പം. പരദൂഷണം പറയുന്ന എങ്ങനെയാണെന്നറിയില്ല. അല്ല, ശാരമൊന്നും പഠിപ്പിച്ചു തന്നില്ലേ? അല്ല, ശാരമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, സ്വന്തം മകളെ പാര വയ്ക്കാൻ പറ്റില്ലല്ലോ. സാരല്ല, ദേ ഞാൻ പഠിപ്പിച്ചു തരാ, ഞാനുണ്ടല്ലോ ഇവിടെ. ആ അതെ, രാധാമണി കൊച്ചമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടായി. എന്തുകൊണ്ട് ഇഷ്ടായി? കൗസ്തുഭത്തിലെ ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടാ. ഈ കൊച്ചമ്മമാർക്ക് അടുത്ത വീട്ടിലെ അടുക്കളയിലും കിടപ്പറയിലുള്ള വിശേഷങ്ങൾ അറിയാൻ വലിയ താല്പര്യ. ആ ഓ പോളേ, എനിക്കൊരു പേരുണ്ട്. ഓപ്പോളെന്നല്ലേ? അല്ല, ശാരി. ഞാൻ ഓപ്പോളെന്നേ വിളിക്കുള്ളൂ. ഓപ്പോളെന്നൊക്കെ വിളിച്ച് ഇവിടെ നിൽക്കാനാണോ ഭാവം? പറഞ്ഞതുപോലെ ഞാനിവിടെ നിന്നാ മതിയോ? എവിടെങ്കിലും ഒന്ന് കിടക്കണ്ടേ? ഷ്മീതേ, ഈ സരോജിനി അമ്മ എവിടെയാ കിടക്കണ്ടേ? ഇന്ന് രാത്രി ഇവിടെ കിടന്നു, നാളെ കാലത്ത് ഇവിടുന്ന് പൊക്കോളണം. എങ്ങോട്ട് പോവാ? അതൊന്നും എനിക്കറിയില്ല. ഓപ്പോളിനെ അറിയണ്ടായിരിക്കും, എങ്ങോട്ടാ പോണെന്ന് എനിക്കറിയണ്ടേ. പരദൂഷണമൊക്കെ പറഞ്ഞ് ഇവിടെ പറ്റിക്കൂടി നിൽക്കാന്ന് വിചാരിക്കണ്ട. രാധാമണി കൊച്ചമ്മ പറയാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. പോയില്ലെങ്കി പറഞ്ഞയക്കും. പറഞ്ഞയക്ക്. രാധാമണി കൊച്ചമ്മേ, ഈ ഓപ്പോൾ യാതൊരു ഉളുപ്പില്ലാതെ പറയുന്നത് കേട്ടോ, എന്നവിടുന്ന് പറഞ്ഞയക്കുന്നു. വേണ്ട, രാധാമണി കൊച്ചമ്മേ, രാധാമണി കൊച്ചമ്മേ, ഈ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്ക. ഇതെങ്ങനെ എളുപ്പത്തിലൊന്നും പോകുന്നു തോന്നുന്നില്ല. ഈ കള്ളക്കരിച്ചിൽ കൊണ്ടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. കസ്തൂരിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ ഒരു കുഞ്ഞിന്റെ കാര്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഒടുക്കത്തെ പെടല പെട്ടിരിക്കുന്നെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ആദ്യം കൊണ്ട് ഈ ആവശ്യം അംഗീകരിപ്പിക്കുന്നത് വരെ നിന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവരുത്.
എന്തുകൊണ്ടെന്ന് നിന്റെ ചോദ്യത്തിന് ആദിക്ക് ഉത്തരമില്ലെങ്കിൽ ആദിയുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഉറപ്പിക്കും. ഷഹന പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ആദിക്ക് ഇപ്പൊ കുഞ്ഞ് വേണ്ടാത്തെന്ന് എനിക്കറിയണം. അതിനൊരു ഡ്രാമ കളിച്ചാലേ പറ്റൂ. നമ്മളെ ഒരു കുഞ്ഞിന്റെ കാര്യം ഓർമ്മപ്പെടുത്താൻ മറ്റുള്ളവർ ചെയ്തതല്ലേ? ആര് ചെയ്താലും ഒരു തൊട്ടില് കാണുമ്പോഴേക്കും കുഞ്ഞുണ്ടാവണമെന്ന് ആർക്കും തോന്നിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് തോന്നി സത്യം, ഞാൻ അവിടെ ഇരുന്ന് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർക്കായിരുന്നു. നീ മിണ്ടാതിരിക്കുക. മറ്റുള്ളവർക്ക് തോന്നുമ്പോഴല്ല നമുക്ക് കുഞ്ഞുണ്ടാവേണ്ടത്, അത് നമുക്ക് തോന്നുമ്പോഴാ. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ആദി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദിയെ പോലെ ഇരിക്കണം. ദൈവമേ, ഇവള് സീരിയസ് ആയിട്ടാണല്ലോ. അടുത്ത കുഞ്ഞ് എന്നെ പോലെ ഇരിക്കണം. വാശിയൊന്നുമില്ല, ആദ്യ പോലെ ഇരുന്നാലും മതി. ആ തൊട്ടില് എന്നെ സ്വപ്നം കാണിച്ചു തുടങ്ങി. അതിനകത്ത് നമ്മുടെ കുഞ്ഞാവെ ഞാനിപ്പോ കാണുന്നുണ്ട്. സ്വപ്നം കാണല് നിർത്ത്. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. നീ വെറുതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് തൽക്കാലം അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നീ എന്താ ചിരിക്കുന്നത്? കുഞ്ഞുണ്ടാവുന്നത് ഒരു അനാവശ്യ കാര്യമാണോ? ഒരു കുഞ്ഞുണ്ടാവലല്ല ഇപ്പൊ അത്യാവശ്യം. പിന്നെ അത്യാവശ്യമായിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? അത് പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതിയെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? ഒരു വർഷം കഴിഞ്ഞില്ലേ? ഇനി ഒരു വർഷം കൂടി ഉണ്ടല്ലോ. ഒരു വർഷം കഴിയുമ്പോ കുഞ്ഞുണ്ടാവണെങ്കിലേ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണ്ടേ? രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഒരു കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ആ കല്യാണത്തിന് മുമ്പ് നമ്മൾ തീരുമാനിച്ചത്. ആ തീരുമാനം മാറ്റുന്നതിന് എന്താ കുഴപ്പം? നമ്മൾ എടുത്ത തീരുമാനം നമ്മൾ മാറ്റുന്നു, അതിലെന്താ ഒരു പ്രശ്നം? നമ്മൾ എടുത്ത തീരുമാനം നമ്മൾ മാറ്റുന്നു, അതിലെന്താ ഒരു പ്രശ്നം? തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഒരു തീരുമാനം എടുത്താൽ അത് പാലിക്കണം. എന്തിനായിരുന്നു നമ്മൾ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത്? നമുക്ക് ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ. വർഷം ഒന്നും കഴിഞ്ഞില്ലേ, എന്തെങ്കിലും എൻജോയ്മെന്റ് നടന്നോ? കുട്ടികൾ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി എന്ന തീരുമാനം നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ആദി രണ്ടു വർഷക്കാലം നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും തീരുമാനിച്ചിരുന്നു. എത്രയെത്ര യാത്രകളാ പ്ലാൻ ചെയ്തിരുന്നത്! ഏതൊക്കെ ഹണിമൂൺ കോട്ടേജുകളാ നീ എനിക്ക് സ്വപ്നം കാണിച്ചു തന്നിരുന്നത്! എത്രയെത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ! രണ്ടു വർഷം കൊണ്ട് ആസ്വദിച്ച് തീരാൻ കഴിയാത്തത്ര സ്വപ്നങ്ങളല്ലേ നീ എന്റെ മുന്നിൽ വെച്ചത്! അതിൽ ഒരെണ്ണമെങ്കിലും നിനക്ക് സാധിച്ചു തരാൻ പറ്റിയോ? അതെല്ലാം പോട്ടെ, ഈ വീട്ടിനുള്ളിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും സ്നേഹത്തോടെ എന്നോടൊപ്പം നീ സംസാരിച്ചിരുന്നിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പ് നമ്മൾ എടുത്ത ഒരു തീരുമാനവും നടപ്പിലാക്കാതെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞെന്ന തീരുമാനത്തിന് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ലെന്ന് നീ എന്തുകൊണ്ടാ പറയുന്നത്? ആ കാര്യങ്ങളിലൊന്നും വാശി പിടിക്കാതെ നീ ഇപ്പോ ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാ? കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. കല്യാണം കഴിച്ച ആണിനും അത്ര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്താ ഒരു കുഴപ്പം? റാണി, ഒരു തൊട്ടില് കാണുമ്പോഴേക്കും നിനക്കെന്താ ഇങ്ങനെ തോന്നാൻ? ആദ്യം എന്തായാലും എനിക്ക് അടുത്ത് കിട്ടില്ല. ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് എനിക്കൊരു ആശ്വാസം ആവില്ല. ഉത്തരം മുട്ടി. ഷഹന പറഞ്ഞതുപോലെ ആദിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് ഞാൻ പറയിപ്പിക്കും. ആദി എന്താ ഒന്നും പറയാത്തത്? ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. എന്നുവെച്ചാ? ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുണ്ട്,
ചിന്തിക്കുന്നില്ല, അത്ര തന്നെ. ആദി, എന്താ കാരണം ഒന്ന് പറ, ഞാനും അറിയട്ടെ. തൽക്കാലം നീ ഒന്നും അറിയണ്ട, ഇപ്പൊ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട. ആണാധികാരമായിരിക്കും. ഭർത്താവ് വിചാരിക്കുമ്പോ പ്രഗ്നന്റ് ആവാനും പ്രസവിക്കാനും ഭാര്യ എന്ന് പറയുന്നതേ ഭർത്താവ് വീട്ടിൽ വാങ്ങിക്കൊണ്ടു വെച്ചിരിക്കുന്ന യന്ത്രമൊന്നുമല്ല. നീ പറയുന്നതെല്ലാം വിശ്വസിച്ച് നിന്റെ കൂടെ കഴിയുന്ന റാണി തന്നെയാ പറയുന്നത്. നീ കാശു കൊടുത്ത് വാങ്ങിക്കൊണ്ടു വെച്ചിരിക്കുന്ന ഒരു പാവക്കുഞ്ഞല്ല ഞാൻ. അതുകൊണ്ട് പറ, എന്തുകൊണ്ട് നമുക്കിപ്പോ ഒരു കുഞ്ഞു വേണ്ടെന്ന് നീ എന്ന് തീരുമാനിച്ചത്? അതിനുള്ള കാരണം പറ, നിന്റെ തീരുമാനത്തിനൊപ്പം ഞാനും നിൽക്കാം. ഒരു ഭാര്യയും ഭർത്താവും തൽക്കാലം കുഞ്ഞു വേണ്ടാന്ന് തീരുമാനിക്കുമ്പോ രണ്ടുപേർക്കും അറിയുന്ന ഒരു കാരണം ഉണ്ടാവും. അതറിയുന്നത് കൊണ്ട് രണ്ടുപേരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരാൾ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം മറ്റൊരാൾ അനുസരിക്കുന്നതല്ല പതിവ്. എന്തുകൊണ്ടിപ്പൊ കുഞ്ഞു വേണ്ടാന്ന് ആദ്യം എന്നെ ബോധ്യപ്പെടുത്തിത്താ. ഞാനും ആദ്യോടൊപ്പം നിൽക്കാം. എന്താ നമുക്കിടയിൽ ഒരു തടസ്സം? അത് എനിക്കറിയണം, അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞു വേണം. നടക്കില്ല. അവൻ അതിൽ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ മറ്റാരും കേൾക്കാതെ അവരുടെ മുറിയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ലേ? അല്ലാതെ ബഹളമ്മച്ച എല്ലാരും അറിയിക്കേ വേണ്ടേ? കസ്തൂരി, നിന്റെ ആദി സാറിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്.